ഹായ് നമസ്കാരം. ഇതാ സി പി ഐക്കാരനും ആർ എസ് എസ് യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു. അല്ല, ഇപ്പൊ കേരളത്തിൽ പൊതുവിൽ ആകെ ഒരു ചർച്ച, മറ്റേ ജനങ്ങളുടെ വിഷയങ്ങളൊന്നും ആർക്കും ചർച്ച ചെയ്യാനൊന്നും സമയമില്ല. ഈ വൈദ്യുതിക്ക് വില കൂടിയതോ അങ്ങനെയുള്ള മറ്റ് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആശുപത്രികളിൽ മരുന്നുകളില്ല, ആൾക്കാർ മരുന്നില്ലാതെ നെട്ടോട്ടം ഓടുന്നു. ചർച്ച ചെയ്യാൻ നമുക്കാർക്കും സമയമില്ല, നേതാക്കന്മാർക്ക് സമയമില്ല. പകരം ചർച്ച ചെയ്യുന്നത് ആർ എസ് എസ് യോഗത്തിൽ അവൻ എന്തിനു പോയി. അപ്പോൾ ഇപ്പുറത്ത് നിന്നോട് ചോദിക്കുന്നു, നിങ്ങൾ പോയില്ലേ, നിങ്ങൾ പോയിട്ടല്ലേ ഞാനും പോയത്. പിന്നെ ഇപ്പുറത്ത് വീണ്ടും ചോദിക്കുന്നു, എന്നാൽ അന്നൊക്കെ അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തില്ലേ, അവിടെ പോയി നിലവിളക്ക് കൊളുത്തിയില്ലേ, പ്രസംഗിച്ചില്ലേ, എന്നിട്ടെന്ന് സംഭവിച്ചു എന്ന് ഇപ്പുറത്ത് ചോദിക്കുന്നു. ഇങ്ങനെ ഒരുതരം ആർ എസ് എസ് എന്ന് പറയുന്നത് എന്തോ വലിയൊരു ദുർഭൂതമാണെന്നും അതിൻ്റെ അടുത്തോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഇവർ എപ്പോഴും മൈക്കിൽ കൂടി പ്രസംഗിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതുപോലെ മറ്റ് യോഗങ്ങൾ വരുമ്പോഴും അവരെ അടുത്ത് പോയി ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഒരുതരം ഇരട്ടത്താപ്പ് നയം, ആത്മാർത്ഥതയില്ലാത്ത, ജനങ്ങളോട് കൂറ് പുലർത്താത്ത, ആത്മാർത്ഥതയില്ലാത്ത കുറേ നേതാക്കന്മാരാണ് ഇതിനെ വലിയൊരു വിവാദ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത്. ആർ എസ് എസ് യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പാടുണ്ടോ എന്നൊക്കെ ഉള്ള ചർച്ച അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഇപ്പോഴും ഈ ആർ എസ് എസ് യോഗത്തിൽ പങ്കെടുത്തവർ എല്ലാ ആൾക്കാരും, കേരളത്തിലുള്ള സർവ്വ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരും നേതാക്കന്മാരും ഒക്കെ ഈ ആർ എസ് എസിൻ്റെ വിവിധ യോഗങ്ങളിൽ, വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി പി ഐയുടെ ഒരു നേതാവ് അഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം യുവകലാ സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അഹമ്മദ് മാസ്റ്റർ. ഈ അഹമ്മദ് മാസ്റ്റർ മലപ്പുറത്തെ പട്ടാമ്പിയിൽ നടന്ന ഒരു സെമിനാറിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ഒരു സെമിനാറ്. കേരളത്തിലും താലിബാനിസം ഉണ്ടാകുന്നുണ്ടോ, താലിബാനിസം ഉണ്ടോ എന്ന ഒരു വിഷയത്തിന്മേൽ ഈ പ്രബന്ധത്തിന് വിഷയം അവതരിപ്പിച്ചത് ഈ എ പി അഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സി പി ഐ നേതാവാണ്, യുവകലാ സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. യുവകലാ സാഹിതി എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ ഒരു സാംസ്കാരിക സംഘടനയാണ്. ആ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എ പി അഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു, അതായത് കേരളത്തിൽ താലിബാനിസം പിന്നെ ഉണ്ടാകാൻ പോകുന്നുണ്ടോ, താലിബാനിസം ഉണ്ടോ എന്ന ഒരു തരത്തിലുള്ള ഒരു വിഷയമാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്നത്. ആ യോഗത്തിൽ വിഷയം അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഇതൊക്കെ നടക്കുമ്പോഴാണ് പുറത്തു വന്നിട്ട് അണികളോടും ജനങ്ങളോടും പറയുന്നു, ഞങ്ങൾ അവരോടൊന്നും യാതൊരു ബന്ധവുമില്ല, യാതൊരു അടുപ്പവുമില്ല, അവർ മഹാമോശക്കാരാണ്, അവരെ തൊടാൻ പാടില്ലാത്തവരാണ്, മിണ്ടാൻ പാടില്ലാത്തവരാണ്, അടുത്തിരിക്കാൻ പാടില്ലാത്തവരാണ്, അവരിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ പാടില്ലാത്തവരാണ്, തീണ്ടാപ്പാടകൾ നിർത്താനുണ്ടവരാണ് ഈ ആർ എസ് എസ്കാരെന്നൊക്കെ പുറത്തു വന്ന് വലിയ ഗീർവാണടിക്കുകയും തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരോടടുത്ത് പോയി വോട്ട് ചോദിക്കുകയും, ഈ വി ഡി സതീശൻ വോട്ട് ചോദിച്ച നിരവധി സന്ദർഭങ്ങളാണ് ഇപ്പോൾ ആർ എസ് എസ്കാർ പുറത്തു വിടുന്നത്. അതുപോലെ സി പി എമ്മിൻ്റെ പി രാജീവിന് ഈ ഹിന്ദു മഹാവേദിയുമായിട്ട് ബന്ധപ്പെട്ട്, സംഘപരിവാർ ബന്ധപ്പെട്ട് അടുത്ത ബന്ധമുണ്ടെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചുമ്മാ പറയുന്നത്, ഇതെല്ലാം യാഥാർത്ഥ്യമുണ്ട്, സത്യമുണ്ട്, കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഇവരുടെ ഈ കള്ളത്തരങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയാണ്. എന്തായാലും പിന്നെ സി പി ഐക്കാർ ഇതിനകത്തൊന്നും ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സി പി ഐക്കാരും ആർ എസ് എസിന്റെ യോഗത്തിൽ പങ്കെടുത്തതായിട്ട് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു.